ചൊറ പറഞ്ഞതിക്ക് അത് വേഗം നോക്കടാ, ലോഡ് വേറെ ഇറക്കാനുണ്ട്. നമ്മൾ റെഡി. കണ്ടേട്ടാ എന്താ ഈ ലോഡ് ഇറക്കിക്കോട്ടെ. അതാ ലോറി ഞാൻ അറിയാതെ ആ ഭായി വന്നല്ലോ. ഡോക്ടർക്ക് ഭായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞിക്കണ്ണന്റെ കാര്യത്തിൽ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയത് അയാളുടെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്ക് പറയാനറിയില്ല. സ്പൈനൽ കോഡിനാണ് ക്ഷതം പറ്റിയിരിക്കുന്നത്. തലച്ചോറിലേക്കുള്ള പ്രധാന ഞരമ്പാണത്. അയാൾക്ക് ഇനി ഒരിക്കലും ഡോക്ടർ പറയുന്നത് ഐ മീൻ എഴുന്നേറ്റ് നടക്കാനാവില്ല. ആയുസ് എത്രയുണ്ടോ അത്രയും കാലം കിടപ്പിലായിരിക്കും. സ്വയം ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ഹി വിൽ ബി ഇൻ കോമ. എന്റെ കുഞ്ഞമ്മാവൻ പോയല്ലോ. എനിക്കിനി ആരാളെ എന്റെ ഭായ്. നിനക്ക് ചെറിയ പ്രായ, പക്ഷെ നീ എപ്പോഴും തലയിലേറ്റുന്നത് വലിയ ഭാര. തലയിൽ ഭാരം പേറി ജീവിക്കാൻ തീരുമാനിച്ചവര് നോക്കിയും കണ്ടും എടുത്തില്ലെങ്കിൽ പിന്നെ കഴുത്തൊടിയും. അതോടെ തീർന്നു അവന്റെ ജീവിതം. മനസ്സിലായ കുട്ടിക്ക്? ഈ ഗോഡൗണുകളുടെ മുതലാളിമാരെയൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അക്കൂട്ടത്തിൽ ഏത് മുതലാളിയാ ഇമ്മാതിരി ഒരു പോക്കൽത്തരം കാണിക്കാൻ നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? പറയോയാ, മര്യാദക്ക് ചോദിച്ചതിന് സമ്മാനം പറഞ്ഞത് ഒറ്റ ഒന്നും പുറത്തു പോല. ഞാൻ തന്നെയാ ഇപ്പൊ ഈ കാണുന്ന ഗോഡൗണുകളുടെ മുതലാളി. ഈ പഴയ മുതലാളിമാരോട് ഒന്ന് രണ്ട് വർഷത്തേക്ക് ഞാൻ ഇതൊക്കെ അങ്ങ് ലീസിനെടുത്തു. അന്ന് നീ എന്നെ വെല്ലുവിളിച്ചല്ലോ ആണാണെങ്കിൽ പാളയ മാർക്കറ്റിലേക്ക് വാടാന്ന്. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നു പോവാൻ ഒരു ഏർപ്പാട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇക്കാര്യത്തിൽ ഇവരൊക്കെ ഹാപ്പിയാടാൻ പറ. അല്ല, അത് പിന്നെ ഇപ്പൊ ഇവിടുന്ന് രണ്ടുകൊല്ലം കൊണ്ട് കിട്ടണ കാശ് മൂപ്പര് അരക്കൊല്ലം കൂടുമ്പോ തരാന്ന് പറഞ്ഞപ്പോ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. എന്തായാലും ഒക്കെ ഒരു കച്ചവടല്ലേ? ഒക്കെ കച്ചവടല്ല രാഘവ. പണ്ട് അരി കിട്ടാത്ത കാലത്ത് അഞ്ചാറ് മാസം ഈ ഗോഡൗണുകളൊക്കെ പൂട്ടിക്കിടന്നപ്പോഴും നിന്റെയൊക്കെ കുടുംബത്തിലെ അന്നം മുട്ടിച്ചിട്ടില്ല ഇവിടുത്തെ തൊഴിലാളികള്. അത് കച്ചവടമായിരുന്ന? അതൊക്കെ പഴങ്കഥകളല്ലടാ. ആ പഴങ്കഥകളുടെ കണക്ക് തീർക്കാനാണ് നോഹയുടെ പേടകത്തിൽ കയറി കയ്യിലെ കള്ളപ്പണം വലിച്ചെറിഞ്ഞ് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെങ്കിൽ ഇനി അത് താമസിപ്പിക്കേണ്ട കോയ. നമുക്കിപ്പ ഇവിടെ വെച്ച് ആ കണക്ക് തീർക്കാം. അതിന് പണ്ട് നിന്റെ അപ്പന് വേണ്ടി ഇവിടെ വരച്ച കളത്തിനോളം വലിപ്പം വേണ്ടി വരില്ല നിനക്ക്. പക്ഷെ അതല്ല നിന്റെ പ്രശ്നം. കറക്റ്റ്,
അതല്ല എന്റെ പ്രശ്നം. അങ്ങനെ ഒരു കളം വരച്ച് നിന്നോട് തല്ലി തോൽക്കാൻ വന്നവനല്ല ഞാൻ, ജയിക്കാൻ വന്നവനാ. കരുത്തുകൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ.